ഹെൽമെറ്റ് ഇടുക. എന്താ അതിന്റെ പേര്? സുടു. സുടു? ഓ ഊതറ. അത് ഊ നല്ലോണം ഊതറ. എവിടെ പോകുന്നു സാറേ? ഞാൻ പടം കണ്ടിട്ട് വരുന്ന വഴി. പടം കണ്ടിട്ട് വരുന്നു. ഓ ഹെൽമെറ്റ് വെച്ചോണ്ട് നിന്നെ തിരിച്ചു പോയത്. കം ഓൺ സാർ. വണ്ടി എടുക്ക്. ആ പുള്ളിന്റെ പറയു. ഒന്ന് കേറ്റി വിടുന്നു. അതാ പിടിയിട്ട പുള്ളിയാണ് സംശയമുണ്ട്. അല്ലേ കള്ളനായിരിക്കും. ഈ റോഡിൽ കൂടി മെയിൻ റോഡിൽ കയറാൻ പറ്റുമോ? പറ്റും സർ. എന്നാ പിന്നെ അങ്ങോട്ട് പോവാ. ശരി സർ. വണ്ടി റിവേഴ്സ് എടു. നീ എത്തിയോ? ഞാൻ ഇവന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവന് മാലയിടുന്ന ഒരു ദിവസം വരണം. കാത്തിരിപ്പ് തുടരുക എപ്പോഴും. അതിനിടയിൽ നീ നിന്റെ അപരനെ ആൾമാറാട്ടം നടത്തി നിന്നെ തകർത്തെറിഞ്ഞ ഇവനെ കൊല്ലാതെ വിടുകയാ. കരയ്ക്കെത്തിയ ശേഷം ജീവന് വേണ്ടി പിടയുന്ന പുഴുവിനെ പോലെയാണ് അവൻ. ഇവന്റെ അപരനായത് എന്തിനാ? രാജാവിനെ പോലെ ജീവിക്കാനല്ലേ? ഇന്ന് ദരിദ്രനെ പോലെ അലയുക അവൻ. ദരിദ്രന് പോലും കിട്ടും ചില നേരത്തൊക്കെ വിശപ്പടക്കാൻ ഭക്ഷണം. എന്നാ ഇവൻ അതുപോലും കിട്ടുന്നുണ്ടാവില്ല. പോലീസ് നൊട്ടോറിയൽ ക്രിമിനലായി കാണുന്നതുകൊണ്ട് അവന് വേണ്ടി തിരച്ചിൽ നടത്തുക. എന്നെ അവരുടെ കൈ കിട്ടിയ രക്ഷപ്പെടുന്നത് വിദുരസുരയായിരിക്കും. അങ്ങനെയൊന്നും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചില ഉന്നതരുമായി എനിക്കും നല്ല ബന്ധമുണ്ട്. നീ പറഞ്ഞതുകൊണ്ട് മാത്ര ഞാൻ പലതും വെളിപ്പെടുത്താതെ മാറി നിൽക്കുന്നത്. എന്റെ രോഹിണി ഇന്ന് മറ്റൊരാളിന്റെ ഭാര്യയാണ്. അയാൾ നല്ലവനാണ്. അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കറിയാം മോനെ, അന്തസ്സുള്ള ആണിന്റെ മനസ്സ് നിന്റെ ഹൃദയത്തിലുണ്ട്, നിന്റെ ഭാര്യയും മകളും. ഭാര്യയും മകളും നഷ്ടപ്പെട്ട എനിക്ക് എല്ലാം മനസ്സിലാവും. പറഞ്ഞിട്ടെന്താ ക്യാപ്റ്റൻ? എല്ലാം ഇവ ഒറ്റൊരുത്തം തകർത്തില്ലേ? ഇന്ന് ഞാൻ ഓർക്കുന്നു ആ ട്രെയിൻ യാത്ര. എന്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് എന്നെ കാത്തിരിക്കുന്ന എന്റെ രോഹിണിയെ കാണാൻ ആവേശത്തോടെ വരുമായിരുന്നു ഞാൻ. അതിനിടയിലാണ് ട്രെയിനിൽ മോഷണം നടന്നത്. മോഷ്ടാവിനെ തേടി വന്നവർ എന്നെ പിടിച്ചു. പണവും സ്വർണ്ണം അടങ്ങി ബാഗ് ആവശ്യപ്പെട്ടു. കൈമലർത്തിയപ്പോ യാത്രക്കാരെല്ലാം കൂടി എന്നെ തല്ലി. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് എന്നെ പുറത്തിട്ടു. ബോധം മറിഞ്ഞ് ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോ
പുഞ്ചിരിയുടെ മുന്നിൽ നിന്നത് വിദുര സുരയ. മംഗലാപുരത്തു നിന്നുള്ള വരവായിരുന്നു അവന്റെ. നാരായണ ഗൗഡയുടെ മകളുടെ ആത്മഹത്യയ്ക്ക് അയാൾ പ്രതികാരം ചെയ്യുമെന്ന് ഭയന്ന് രക്ഷപ്പെട്ടുള്ള വരവായിരുന്നു. പിന്നെ എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ യൂണിഫോം എല്ലാം കൈക്കലാക്കിയിട്ട് ഒരു പാറക്കൽ എൻ്റെ തലക്കിട്ടു. എന്നിട്ടവൻ പോയി. പിന്നീട് നാളുകൾ കഴിഞ്ഞ് ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും എനിക്കെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അവനെ കൊല്ലാതെ വിടുന്നത് ബുദ്ധിയല്ലെന്ന്. കൊണ്ടുപോവനെ, അവന്റെ മരണസമയത്ത് ഞാനും അരികിലുണ്ടാവട്ടെ. എനിക്കുമുണ്ടല്ലോ അവനെ കുറിച്ച് പറയാൻ കുറെ കഥകൾ. അടുത്ത ജംഗ്ഷനിൽ ഒരു അപകടം നടന്നു, പ്ലീസ് കുറച്ച് സീരിയസ് ആണ്, ഒന്ന് പറഞ്ഞു. കേൾക്കണോ, അപകടം നടന്നത്.
നാണം ഇല്ലല്ലോടോ. സ്വന്തം ഭാര്യയെ വിശ്വാസം ഇല്ലാതെ അവരോട് പ്രതികാരം ചെയ്യാൻ അന്യപെണ്ണുങ്ങളുടെ പിന്നാലെ പോയിരിക്കുന്നു. എന്നിട്ട് എന്തായി? അവസാനം കരഞ്ഞ് കാല് പിടിക്കേണ്ടി വന്നു ഭാര്യയുടെ. അങ്ങനെ പെണ്ണായി ചമഞ്ഞ് തന്റെ മുന്നിലേക്ക് വന്നപ്പോ ഒരിക്കലെങ്കിലും താൻ അവനെ സംശയിച്ചിരുന്നെങ്കിൽ ഇപ്പോഴിങ്ങനെ തല കുമ്പിട്ട് ഇരിക്കേണ്ടി വരില്ലായിരുന്നു. എന്നിട്ടും ഒരു വാശി ഇല്ലല്ലോ അവനെ പിടിക്കണോന്ന്. അവന് ഇയാൾക്ക് പേടിയാണ് സർ. സത്യം പറഞ്ഞ അതേ സർ. ഓ, തന്നെയൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വച്ചോണ്ടിരിക്കാൻ പാടില്ലാത്തതാ സർ. എത്ര ഭയം ഉണ്ടെങ്കിലും ഞാൻ ഇനി ഊണും ഉറക്കം ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ തന്നെയായിരിക്കും. ഇപ്പൊ തന്നെ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അത് വിളിച്ച് കൂവിക്കൊണ്ട് നടക്ക്, അവൻ രക്ഷപ്പെടട്ടെ. മോചിതയെ പോലെ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ഇവിടെ ആവശ്യം. അവൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതി പിന്നെ ഇവിടേക്ക് മാറ്റം കിട്ടിയെങ്കിൽ ഞാനും ആഗ്രഹിച്ചു പോയി സർ. എന്തായാലും ഇനി ഒരു രക്ഷപ്പെടൽ അനുവദിച്ചുകൂടാ. അവന്റെ അവസാനത്തെ ഓട്ടോ ആയിരിക്കണം ഇത്. പലരും പല രീതിയിലും മണ്ടത്തരം കാണിച്ചു. ആ ഗാന്ധാരി അമ്മ എന്തിനാണ് അവനെ പ്രൊട്ടക്ട് ചെയ്തെന്ന് അറിയില്ല. അവരുടെ മോള് അവനിൽ അഡിക്റ്റ് ആയി പോയല്ലോ സർ. മോളുടെ കാര്യം പോട്ടെ, ഒരാണായ ഞാൻ പോലും അഡിക്റ്റ് ആയി പോയി. യാമിനി, ഇനി അവൻ ഏത് വേഷത്തിലാണ് ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. തെരുവിൽ അലയുന്ന ഭിക്ഷക്കാരെ പോലും വെറുതെ വിടരുത്. വേഷം മാറി നാട്ടിൽ നിന്ന് മുങ്ങാനായിരിക്കും അവന്റെ ശ്രമം. കഴിവിന്റെ പരമാവധി ശ്രമിക്കാം സർ. എനിക്ക് തന്നെ അവനെ പിടിക്കണമെന്നുണ്ട്. ആ ആഗ്രഹം ഞാൻ സാധിക്കുകയും ചെയ്യും. വെറുതെ അവനെ ഭയക്കുന്നുണ്ട് അയാള്. പിന്നെ വെറുതെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. അവനുമായി ചേർന്ന് നിന്ന് പല കൊള്ളരുതായ്മകളും ചെയ്തിട്ടുണ്ട് ബലരാമൻ. പിടിക്കപ്പെട്ട അവനെല്ലാം വിളിച്ചു പറയും എന്നറിയാം. അതുകൊണ്ട് കണ്ടാലും കൊല്ലാനേ ശ്രമിക്കും. ഇനിയിപ്പം ജീവിതം ഇല്ലാന്നറിയാവുന്നതുകൊണ്ട് ജോസും രോഹിണിയും ലീനയും രഹ്നയും സൂക്ഷിച്ചേ പറ്റും. അവരിൽ ആരെങ്കിലും കൊല ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മോചിതയും നരനും നന്ദനും സൂക്ഷിക്കണം. മറഞ്ഞു നിൽക്കുന്നവന് എങ്ങനെയോ ആക്രമിക്കാം. അവൻ വരുന്ന വഴികൾ പോലും നമുക്ക് നിർണയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും കുറച്ച് ദിവസം ലീവ് എടുത്ത് ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. വന്നും പോയൊക്കെ നിൽക്കാം. ഒരു പാമ്പ് വീട്ടിനകത്ത് കയറിയ അവസ്ഥയാ. അവൻ പിടിക്കപ്പെടുന്നത് വരെ എന്തായാലും എല്ലാവരിലും ഭീതി തുടരും. മോചിതയോ വാ. എന്തായി മോചിതെ, അവനെ കിട്ടുവോ മറ്റോ? ഇതുവരെ ഇല്ല. അറിയാലോ കൊല്ലണോന്നും പറഞ്ഞ് നടക്കുക എല്ലാവരും. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. മരിക്കാൻ പാടില്ല, അവൻ ജയിലിൽ കിടക്കണം. ഞാനും കയ്യിൽ കരുതിയിട്ടുണ്ട് അമ്മച്ചി ഉപയോഗിക്കുന്ന തോക്ക്. അവനും അതുകൊണ്ടാണല്ലോ നടക്കുന്നത്. ഒത്തുകിട്ടിയ കാച്ചിക്കളെ ഞാൻ അവന്. ഇതാ, ഇതാ എല്ലാവരുടെയും മനസ്സിലിരുപ്പ്. അവനെ ആരെങ്കിലും കൊന്നെന്ന് കരുതി പോലീസ് കേസെടുക്കാനൊന്നും പോകുന്നില്ല. ആരെങ്കിലും പരാതിയായിട്ട് വന്നാലേ കേസെടുക്കും. അതിനവന് ബന്ധുക്കളെന്ന് പറയാൻ ആരാ ഉള്ളത്? ഒരിക്കൽ അടുത്ത് കിട്ടിയതാ. അന്ന് പക്ഷെ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. എങ്കിലും അവസാനവും പോലീസുകാരെക്കാളും മുന്നേ നമ്മുടെ ആരുടെങ്കിലും കയ്യിൽ വന്ന് പെടുന്ന വിശ്വാസം. ഞങ്ങൾ ആരെങ്കിൽ തന്നെയാ അവനെ തീർക്കേണ്ടത്. ചേച്ചി വിഷമിക്കണ്ട, അവനെ കൊന്നതിന്റെ പേരിൽ ആരും ജയിലിൽ കിടക്കാൻ പോകുന്നില്ല. പോലീസുകാർക്ക് നന്നായിട്ട് അറിയാലോ അവൻ ചെയ്ത പ്രവൃത്തികളൊക്കെ. ലീന ടീച്ചറും രഹ്നയും ഒക്കെ വിളിച്ചപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ പോലീസുകാരുടെ കൈ കിട്ടിയ അവനെ ഗൗഡ അങ്കിളിന് കൊടുക്കണമെന്ന്. അവൻ മരിക്കണമെന്ന് തന്നെയാ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് ശരിയും.
ഈ കോട്ടയം ജില്ലയിൽ തന്നെ കിടന്ന് കറങ്ങുക, ഭക്ഷണമൊന്നും കിട്ടുന്നുണ്ടാവില്ല. എത്ര ദിവസം വെറും വെള്ളം മാത്രം കുടിച്ച് ജീവിക്കാൻ പറ്റും? എല്ലാവരെയും കരയിച്ചെങ്കിലും അവനും കിടന്ന് പുളയുന്നുണ്ട്. മരണത്തിന് മുൻപുള്ള പുളച്ചില്. അമ്മേ, ഞാനൊരു ഡോക്ടറെ വിളിച്ചിരുന്നേ. മൂക്കിന്റെയും ചുണ്ടിന്റെയും ഒക്കെ ഷേപ്പ് മാറ്റി കുറച്ചുകൂടെ സുന്ദരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഷേപ്പ് മാറരുത്. എങ്ങനെയെങ്കിലും സിനിമ കയറണ്ടേ അമ്മേ. അതെ, ഈ വിളിച്ച സംവിധായകരൊന്നും പിന്നീട് വിളിക്കുന്നില്ലല്ലോ. എങ്ങനെ വിളിക്കും? അവര് വിളിക്കുമ്പോ അമ്മ ചോദിക്കുന്ന ലക്ഷങ്ങളല്ലേ. ആർത്തി കൂടിപ്പോയാലേ ആരും പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഓ, നിനക്ക് ആർത്തി ഇല്ലാത്തതുപോലെ. എടി, ഞാൻ നിന്റെ മാനേജർ അല്ലേ, അപ്പൊ ഞാൻ കൂട്ടി പറയും. നിന്നെ വിളിക്കുമ്പോ നീ കുറയ്ക്കണം. അതെ, ഈ കുറയ്ക്കുന്ന എനിക്ക് ഒരു പരിധിയില്ലേ? 20,000 രൂപ ചോദിച്ചാ ഒന്നോ രണ്ടോ മൂന്നോ കുറയ്ക്കാം, അതിനപ്പുറം എങ്ങനെ കുറയ്ക്കുന്നെ? അതുകൊണ്ടേ അമ്മ ചോദിക്കുമ്പോ ഒരു 15 ചോദിച്ചാ മതി. ഏത്? ആരാ? എനിക്ക് പരിചയമില്ലാത്ത നമ്പറാ. ആ, ഏതെങ്കിലും പ്രൊഡ്യൂസർമാരായിരിക്കും. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നല്ല വിനയത്തോടെ ആർത്തി ഒന്നും കാണിക്കാതെ സംസാരിക്കണം. അത് ഞാൻ കട്ടാവുന്നതിന് മുമ്പ് എടുക്കും. ഹലോ, നയന മദർ സ്പീക്കിംഗ്. വാട്ട് യു വാണ്ട്? ഹൗ ഓൾഡ് ആർ യു? മലയാളത്തിൽ സംസാരിക്കടി നയനയുടെ അമ്മ നായേ. മലയാളത്തിൽ സംസാരിക്കടി നയനയുടെ അമ്മ നായേ. ആരാണ് നീ? നിന്റെ അപ്പൻ. അമ്മ, അനാവശ്യം പറയുന്നോടാ. നിന്റെ ഈ നമ്പർ ഉണ്ടല്ലോ, ഞാൻ പോലീസ് കൊടുക്ക പറഞ്ഞേക്കാം. കൊടുക്കടി കൊടുക്ക്. പോലീസുകാര് തെരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പിടികിട്ടാ പുള്ളിയടി ഞാൻ. എന്റെ പേരിൽ ഒരു കേസൂടെ കിടക്കട്ടെ? നിന്റെ മോൾ അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ അവളുടെ കയ്യിലോട്ട് കൂടു. അല്ല, ശരിക്കും നിങ്ങൾ ആരാ? ഈ ശബ്ദം നിനക്ക് ഓർമ്മയില്ല? മൊബൈല് കൈമാറിയില്ലെങ്കിൽ നീയൊക്കെ എവിടെയാണെന്ന് എനിക്കറിയാം. അവിടെ ഞാനെത്തും. സംസാരിക്കൂട്ടു. ഹലോ, മിനി സ്ക്രീനിലെ ലേഡി സൂപ്പർ സ്റ്റാർ നയന. ഇത് ഞാൻ തന്നെയാടി, വിദുര സുര. എന്താ നിങ്ങൾക്ക് വേണ്ടേ? മണർകാടും പരിസരത്തും ഒക്കെ നീ കുറച്ചു ദിവസമായിട്ട് കടന്ന് കറങ്ങണമെന്ന് എനിക്കറിയാം. പോലീസുകാരുടെയും എന്നെ കൊല്ലാൻ വേണ്ടി അവസരം പാർത്ത് നടക്കുന്ന നിന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവന്മാരുടെയും കണ്ണുപിട്ടിച്ച് ഞാൻ അവിടെ വന്ന. നീ എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരണം. അതെ, ഞാനൊന്ന് പച്ച പിടിച്ച് വരുക, എന്നെ ഇങ്ങനെ തകർക്കരുത്. അങ്ങനെ വരുമ്പോഴല്ലൂടി നിക്കക്കള്ളി ഇല്ലാത്തവരെ സഹായിക്കേണ്ടത്, കൂടെ നിന്നവനെ കൈപിടിച്ച് കയറ്റേണ്ടത്. അതെ, നിങ്ങൾക്ക് വേണ്ടി പോലീസുകാർ ചുറ്റും വല വീശിയിരിക്കുക. അങ്ങനെ വിരിച്ച വലയെന്ന് ഞാൻ വഴുതി പോന്നിട്ടില്ലേടി പലപ്പോഴും. നിന്റെ അരികിലേക്ക് എനിക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല. പറ്റിയാൽ ഏതൊക്കെ രീതിയിൽ എന്നെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നീ സഹായിച്ചേ തീരൂ. അപ്പൊ ഇനി സംസാരമല്ല നേരിൽ. ഹലോ, അവൻ എന്നെ കാണാൻ വരുമെന്ന്. കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി പോകുമ്പോ ഇങ്ങനെ ചില ശകുന മുടക്കികള് മനസ്സമാധാനം കളയാൻ വന്നോളൂ. അതെ, അവൻ എങ്ങാനും വന്ന എന്റെ അമ്മ. വല്ല 5-10 കൊടുത്ത് വിടാ മോളെ, പോ അവിടുന്ന്. അവൻ പറ്റിച്ചേർന്ന് നിക്കണോന്ന് പറഞ്ഞാലോ? പറ്റിച്ചേർന്ന് നിക്കണം, എന്നിട്ട് പറ്റിക്കണം അവനെയോ? എങ്കിലേ അവൻ നമ്മളെ ഒരു വഴിക്കാക്കിട്ട് പോവും, പിന്നെ കൊല്ലാനും മടിക്കില്ല. അതെ, പോലീസുകാരും മറ്റുള്ളവരും അവനെ തെരഞ്ഞു നടക്കുമ്പോ അവൻ എങ്ങനെ നിന്റെ അടുത്ത് എത്താനാ? നിഴലായിട്ട് പോലും അവൻ വരും. അവന് ഞാൻ അറിഞ്ഞ പോലെ വേറെ ആരും അറിഞ്ഞിട്ടുമില്ല.
ഇതിന് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടേ പറ്റൂ. ഓ എന്റെ ദൈവമേ. അവൾക്ക് വിദൂര സുരയുടെ ഭീഷണിയുണ്ട്. അവളെ കാണാൻ ഏത് നിമിഷം അവൻ വരുമെന്ന്. ഐശ്വര്യം വരുമ്പോളേ കൊറേയൊക്കെ തല കുമ്പിടാൻ പഠിക്കണടി, അല്ലെങ്കിലെ ജീവിതം നമ്മളെ തിരിഞ്ഞു കൊത്തും. വരണോന്ന് പറഞ്ഞ വരണം, അതിന് തർക്കമൊന്നും വേണ്ട. ഏതായാലും അതുവരെ നീ ഇവിടെ കിടക്ക്, പേടിക്കണ്ട, ഉടനെ തന്നെ മറ്റവനിങ്ങ് വരും.